എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുവർഷഫലമാണ് ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത്. അതായത് വരുന്ന ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം. 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രങ്ങളുടെയും ഫലം വളരെ വിശദമായി ഓരോ വീഡിയോകളിലും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പല സെഗ്മെൻറ്റുകളായി തിരിച്ച് സാമ്പത്തികമായ അവസ്ഥ, കർമ്മമേഖല, കുടുംബം, ദാമ്പത്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രണയം, വിവാഹം, ഭാഗ്യം, പരിഹാരം എന്നിങ്ങനെയാണ് വിശദീകരിക്കുക. ഇന്ന് വിശദീകരിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കുമൊക്കെ എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ വിശാഖം നക്ഷത്രയാതരുടെ സാമ്പത്തികമാണ്. വളരെയധികം സാമ്പത്തികമായ ഉയർച്ച പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നിരുന്നാൽ തന്നെയും ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടാവുകയില്ല. പുതുതായി കച്ചവടമൊക്കെ തുടങ്ങുന്നവർക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. കുടുംബസ്വത്ത് തർക്കം മാറി അനുഭവത്തിൽ വന്നു ചേരാം. സർക്കാർ മേഖലയിലുള്ളവർക്ക് ശമ്പള വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക. വിദേശത്തുള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും സാമ്പത്തികമായി. വിശാഖം നക്ഷത്രയാതരുടെ കർമ്മമേഖല അഥവാ ജോലിയാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഇവരുടെ വിദേശയാത്ര സഫലമാകുന്നതായിരിക്കും. എന്നാൽ അല്പം കഠിനാധ്വാനവും ആത്മാർത്ഥതയും ലക്ഷ്യബോധവും ആവശ്യമായി വരുന്ന സമയമാണ്. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ജോലി കാത്തിരിക്കുന്നവർക്ക് വളരെ സന്തോഷകരമായ അനുഭവം തന്നെയായിരിക്കും വരും വർഷം ഉണ്ടാവുക. അതേപോലെ തന്നെ ജോലിക്കായി തയ്യാറെടുക്കുന്നവർക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മറ്റും നല്ല വിജയം തന്നെ കരസ്ഥമാക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ ബാങ്കിങ് മേഖല, സിനിമ, കലാ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സൈനിക മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്കും സമയം അനുകൂലമായിരിക്കും. ബിസിനസ്സുകാർക്ക് കരാറടിസ്ഥാനത്തിൽ ബിസിനസ്സിൽ ഏർപ്പെടുവാനും അതിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാനും സാധിക്കും. സർക്കാരിൽ നിന്നും മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ അനുഭവമായിരിക്കും. സർക്കാരിൽ നിന്നും ഇവർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാവുന്നതാണ്. മറ്റിതര കൃഷി മേഖലകളിലെ കാർഷിക മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ആനുകൂല്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ട്. പുതിയ സംരംഭങ്ങൾ ഒക്കെ ആരംഭിക്കുന്നതിന് സമയം വളരെയധികം അനുകൂലമായിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രയാതരുടെ കുടുംബം അഥവാ ദാമ്പത്യമാണ്. ദാമ്പത്യം സമ്മിശ്രമായിരിക്കും. പല മാസങ്ങളിലും ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരും. യാത്രകൾ പോകുന്നതൊക്കെ വളരെയധികം ഉചിതമായിരിക്കും. പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ശ്രദ്ധിക്കുക. കുടുംബപരമായി സന്തോഷം, സമാധാനം എന്നിവ ലഭിക്കുവാൻ ഈ യാത്രകളും അതുപോലെ തന്നെ പങ്കാളിയുമായുള്ള നിരന്തരമായ സമ്പർക്കവും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മാതാവുമായി പൊരുത്തക്കേടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഭാര്യയുമായി വഴക്കുകൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ചെലവുകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുക. കുടുംബത്തോടൊപ്പം യാത്രകൾ സാധ്യമാകുന്നതായിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രയാതരുടെ പഠനം അഥവാ വിദ്യാഭ്യാസമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കുന്നതാണ്. വന്നു ചേരുന്ന അവസരങ്ങൾ നന്നായി വിനിയോഗിക്കുകയും അതിൽ നിന്നും ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോകുവാനും സാധിക്കുന്നതാണ്. വിദേശത്ത് പോയി പഠിക്കുവാനുള്ള സാഹചര്യം സംജാതമാകും. കൂടാതെ പരീക്ഷകളിൽ വിജയസാധ്യതയും കൂടുതലാണ്. സ്വയം പഠിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ഓൺലൈൻ വിദ്യാഭ്യാസങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും.
സർക്കാരിൽ നിന്നും പഠന സംബന്ധമായി ആനുകൂല്യങ്ങൾ ലഭിക്കാവുന്ന സാഹചര്യമാണ്. അതേപോലെ തന്നെ മാതാപിതാക്കൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും. അവരുടെ കുട്ടികളുടെ പഠന മികവിൽ നല്ല സുഹൃത്തുക്കളുമായുള്ള ബന്ധവും വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും പഠനകാര്യങ്ങളിൽ. അതേപോലെ തന്നെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകുന്നതായിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രയാതരുടെ ആരോഗ്യമാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. വലിയ പ്രശ്നങ്ങളൊന്നും ഈ വർഷം വരില്ല എങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. അതേപോലെ തന്നെ ഈ കാലയളവിൽ നാഡി രക്തചംക്രമണ സംവിധാനത്തിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പല രോഗങ്ങളെയും പ്രതിരോധിക്കുവാൻ ഈ കാലയളവിൽ ഇവർക്ക് സാധിക്കും. എന്നിരുന്നാൽ തന്നെയും നിത്യമായുള്ള വ്യായാമം, ഭക്ഷണം എന്നിവ ശ്രദ്ധിക്കുക. ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിന് ഈ പറഞ്ഞ പോലെ വ്യായാമവും അതുപോലെ തന്നെ മെഡിറ്റേഷൻ മറ്റും ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രയാതരുടെ പ്രണയം അഥവാ വിവാഹമാണ്. വിവാഹം നടക്കുന്നതായിരിക്കും പ്രണയം. പഴയത് പോകുവാൻ സാധ്യതയുണ്ട്. പുതിയ പ്രണയം വന്നു ചേരാനുള്ള സാധ്യതയും ഉണ്ട്. ഇത് നിമിത്തം മാതാപിതാക്കളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അനാവശ്യമായ ബന്ധങ്ങൾ ഒഴിവാക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നല്ലത്. അവസാനമായി വിശാഖം നക്ഷത്രയാതരുടെ ഭാഗ്യമാണ്. ഭാഗ്യം കൂടെ തന്നെ പരിഹാരവും. ഭാഗ്യമനുകൂലമായിരിക്കും പാൽപ്പായസം, നെയ്വിളക്ക്, കളഭച്ചാർത്ത്, പുരുഷ സൂക്താർച്ചന, ലക്ഷ്മീനാരായണ പൂജ തുടങ്ങിയവ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നടത്തുക. സുകൃതഹോമം, സായുജ്യ പൂജ എന്നീ വഴിപാടുകളും വിഷ്ണു ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം ഇതിൽ ഏതെങ്കിലും ഒരു വഴിപാട് ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. പൂർവജന്മശാപങ്ങൾക്കും പാപദോഷങ്ങൾക്കും പരിഹാരമായി ആരാധിക്കേണ്ട മൂർത്തിയാണ് വിഷ്ണു. ആയതിനാൽ തന്നെ ഇതുവരെ അനുഭവിച്ചിരുന്ന ദോഷങ്ങളൊക്കെ മാറുവാൻ ഈ വഴിപാടുകൾ കൊണ്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിത്യവും അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. 108 ഓം നമോ നാരായണായ എന്ന മന്ത്രം കഴിയുന്നവർ ജപിക്കുക. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ, അഭിപ്രായങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്താം. പുതിയ ഒരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.